കാലടി, പുരാണപ്രസിദ്ധമായ പൂർണാനദിയുടെ തീരത്തെ പഴയ ഗ്രാമം. പൂർണാനദി ഏതെന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് നമ്മുടെ പെരിയാറാണ്. പുരാണങ്ങളിൽ അത് പൂർണാനദിയാണ്. പൂർണ പുളിനത്തിലെ ഈ ഗ്രാമത്തെക്കുറിച്ചും ധാരാളം കഥകളുണ്ട്. ബുദ്ധമതകാലത്ത് ശ്രീബുദ്ധന്റെ കാലടികളെ ആരാധിച്ചിരുന്ന സ്ഥലമായതുകൊണ്ടാണ് ആ പേരുണ്ടായതെന്ന് ഒരു വാദമുണ്ട്. മറ്റൊരു വാദം ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ടതാണ്. ശശലം എന്നായിരുന്നത്രേ ഈ ഗ്രാമത്തിന്റെ പേര്. പെരിയാർ ഇവിടെ നിന്നും വളരെ അകലെ കൂടിയാണ് ഒഴുകിയിരുന്നത്. നദീസ്നാനത്തിന് പോയി വരുന്ന ശങ്കരന്റെ അമ്മയുടെ ക്ലേശം ശമിപ്പിക്കുവാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു വരം നൽകിയിരുന്നത്രേ. ശങ്കരന്റെ കാലടി വരയുന്നിടത്ത് നദി ആഗതമാകും എന്നൊരു വരം. ശങ്കരൻ വരഞ്ഞെടുത്ത് നദി വന്നെന്നും അങ്ങനെ ആ കാലടിയുടെ സ്മരണയിൽ സ്ഥലത്തിന് കാലടി എന്നു പേരായി എന്നും പറഞ്ഞു കേൾക്കുന്നു. ഇന്ന് ഈ പ്രദേശം എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാലടിയിലെത്താം. ഇന്നിവിടം ദേശീയ അന്തർദേശീയ പ്രശസ്തിയാർജിച്ച ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ശങ്കരാചാര്യരുടെ ജന്മദേശം എന്നത് തന്നെയാണ് ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ആചാര്യപാദരുടെ ജന്മവർഷത്തെക്കുറിച്ചും ജീവിതകാലത്തെക്കുറിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലവിലുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ജന്മദേശം കാലടിയാണെന്നതിന് ഒരെതിർവാദവും എങ്ങും കാണുന്നില്ല. കോമൺ എറ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശങ്കരാചാര്യരുടെ കാലവും അന്നത്തെ സാമൂഹ്യ സ്ഥിതിയും എടുത്തു കാണിക്കുന്നതായി ഏറെയൊന്നും ഇന്നിവിടെയില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ സ്മൃതി സാന്നിധ്യം ഇവിടെ ഓരോ മണൽത്തരികളിലും വ്യക്തമാണ്. കാറ്റിലും ഇലയനക്കത്തിലും പോലും അത് സ്പഷ്ടമാണ്. ഇവിടെ ഈ കാലടിയിലെ മണ്ണിൽ വേദജ്ഞാനിയായ ശിവഗുരുവിന്റെയും ആര്യാംബയുടെയും മകനായി കോമൺ എറ 788 ശങ്കരാചാര്യർ ജനിച്ചു എന്നാണ് ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നത്. ആചാര്യപാദരുടെ കൃതികളും സഞ്ചാരപഥങ്ങളും സംവാദ ചിന്താ പദ്ധതികളും ജീവിത സന്ദർഭങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ കാലവർഷ ഗണന കലണ്ടറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ജനനകാലത്തെക്കുറിച്ച് ഇങ്ങനെയൊരു സന്ദിഗ്ധത വന്നിട്ടുള്ളത്. ശങ്കരൻ ജീവിച്ചിരുന്ന കാലത്തിൻ്റെ പഴമപേറുന്ന ശേഷിപ്പുകളായി ഏറെയൊന്നും ഇവിടെ അവശേഷിച്ചിട്ടില്ല. ഒട്ടെല്ലാ സ്ഥാപനങ്ങളും പിൽക്കാലത്ത് താരതമ്യേന ആധുനികമായൊരു കാലത്ത് നിർമ്മിക്കപ്പെട്ടവ തന്നെയാണ്. എങ്കിലും പഴമയുള്ള ചിലതൊക്കെ ഇപ്പോഴുമുണ്ട് ഈ കാലടിയുടെ മണ്ണിൽ. ഇന്ന് ഇവിടെ കൂടെ കാണുന്ന നദി 1.5 കിലോമീറ്റർ ദൂരെയാണ് ഒഴുകിയിരുന്നത്. അമ്മയോടൊത്ത് കുളിക്കാൻ പോയിരുന്ന ശങ്കരൻ, ബാലനായിരുന്ന ശങ്കരൻ, ഒരു ദിവസം അവശയായ അമ്മയുടെ ദുസ്ഥിതിയിൽ മനം നൊന്ത് ശ്രീകൃഷ്ണസ്വാമിയോട് അപേക്ഷിക്കുകയും ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹത്തോടുകൂടി ഉണ്ണി നിൻ്റെ കാല് വരയുന്നിടത്ത് നദിഗതിയാകട്ടെ എന്നുള്ള അനുഗ്രഹത്തോടുകൂടി തൻ്റെ ഭഗവാനായ തൃക്കാലടിയപ്പൻ്റെ മുൻപിൽ തന്നെ കാലുകൊണ്ട് വരികയും ആ സ്ഥലത്തുകൂടി ഇന്ന് കാണുന്ന പൂർണ നദി ഒഴുകി വരികയും ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പുഴയിൽ ആണ്ടുപോവുകയും ചെയ്യുകയുണ്ടായി. പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇവിടം ആറിലെ വെള്ളപ്പൊക്കത്തിൽ നിരന്തരം ബുദ്ധിമുട്ടിയിരുന്നു അത്രേ. സന്യാസത്തിന് പുറപ്പെടും മുൻപ് ശങ്കരൻ ആ ക്ഷേത്രത്തിലെ വിഗ്രഹം ഉയർത്തി ജലബാധയേൽക്കാത്ത മറ്റൊരിടത്തേക്ക് പ്രതിഷ്ഠിച്ചു എന്നൊരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യത്തിലെ കൃഷ്ണക്ഷേത്രമാണിത്. ഇത് ആചാര്യരുടെ കുലദേവതാ ക്ഷേത്രമാണെന്നും പറയപ്പെടുന്നു.
പ്രബോധ സുധാകരം എന്ന കൃതിയിൽ ആചാര്യൻ ഇത് പരാമർശിക്കുന്നുണ്ട്. ശശലം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ശങ്കരാചാര്യസ്വാമികൾ കാൽ കൊണ്ട് വരഞ്ഞതുകൊണ്ട് കാലടി എന്നായി തീരുകയും ചെയ്തു. ഭഗവാൻ തൃക്കാലടിയപ്പൻ എന്ന പേരിലും അറിയപ്പെട്ടു. ഇത് മാണിക്യമംഗലം ശിവക്ഷേത്രം. ശിവഗുരുവും ഭാര്യ ആര്യാംബയും ഈ ക്ഷേത്രത്തിൽ നിത്യ ആരാധന നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. ശങ്കരാചാര്യന്റെ ജന്മസ്ഥലമായ കാലടിയിലെ പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമാണിത്. മാണിക്യമംഗലത്തെ വളരെ അതിപുരാതനമായ ഈ ശിവക്ഷേത്രം ശങ്കരാചാര്യരുടെ അച്ഛൻ മുതൽ പൂജ കഴിച്ച് വന്നിരുന്ന ക്ഷേത്രമാണ്. അത്രയ്ക്ക് പഴക്കമുണ്ട്. ഭൂതത്തന്മാർ പണിത ക്ഷേത്രമാണെന്നാണ് സങ്കല്പം. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നും സാധിക്കില്ലെങ്കിലും സിമെൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള യാതൊന്നും ഉപയോഗിക്കാതെ, അസംസ്കൃത വസ്തുക്കൾ യാതൊന്നും ഉപയോഗിക്കാതെ കരിങ്കല്ലുകൊണ്ട് മാത്രം പണിത ഒരു ശിവക്ഷേത്രമാണ്. ഭക്തജനങ്ങൾക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ നൽകി ഇന്നും വളരെ ഐശ്വര്യത്തോടുകൂടി ഈ നാടിനെ സംരക്ഷിക്കുന്ന ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹാശീസുകളും നൽകുന്നു. ശിവഗുരു പൂജ നടത്തിയിരുന്ന ക്ഷേത്രം കാർപ്പിള്ളിക്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രം. ഇതിഹാസകാലത്തോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് കാർത്തവീര്യാർജുനനാണെന്ന് വിശ്വസിച്ചു പോരുന്നു. പഴമയുടെ ശില്പചാരുത തുളുമ്പുന്ന ഈ മൂന്നമ്പലങ്ങൾ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാം ഇവിടെ നവീന നിർമ്മിതികളാണ്. പ്രഖ്യാതമായ മുതലക്കടവ്, ലൗകിക വിരോധിയും സന്യാസപക്ഷപാതിയുമായ മുതല ഇവിടെ വച്ചാണ് ബാലനായ ശങ്കരനെ പിടികൂടിയത്.
ശങ്കരന്റെ ലൗകിക വൃത്തിയിൽ നിന്ന് മഹാസന്യാസത്തിലേക്കുള്ള വ്യതിയാന ബിന്ദുവാണിത്. യുക്തിവിശകലനങ്ങൾക്കപ്പുറം ഒരു മിത്ത് പോലെ ശങ്കരന്റെ ജീവിതകഥയിൽ എന്നും ആവർത്തിച്ചു പറയപ്പെടുന്ന ആ സംഭവം ഇവിടെയായിരുന്നു. കാലം സൃഷ്ടിക്കുന്ന അനിവാര്യമായ പരിവർത്തനങ്ങൾ ഈ മുതലക്കടവിനും സംഭവിച്ചിരിക്കുന്നു. ഒരു മഹാ ആചാര്യന്റെ ജന്മഗൃഹം, ഒരു മഹാപരമ്പരയുടെ മൂലസ്രോതസ്, ഒരു നവോത്ഥാന സംരംഭത്തിന്റെ ഉദ്ഭവസ്ഥാനം, ആ നിലയ്ക്കൊക്കെ പ്രധാനമാണ് കാലടി എന്ന ഈ പഴയ ഗ്രാമം. ഇന്നതൊരു പട്ടണം പോലെ പരിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ആധുനികതയുടെ ആർഭാടങ്ങൾ നിറയെ കാണാനുണ്ട്. എങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ കാലത്തെ ഓർക്കാതെ വയ്യ. ബുദ്ധമതത്തിന്റെ അധിനിവേശത്തിൽപ്പെട്ട് സ്വയം ഒതുങ്ങിപ്പോയ സനാതനധർമ്മമായ ഹിന്ദുധർമ്മം, അതിനെ പുനരുദ്ധരിക്കാൻ ജനിച്ച അവതാരം പോലെ ഒരാചാര്യൻ, 3 വയസ്സു മുതൽ തന്നെ അറിവ് നേടാനും നിഷ്ഠാതനായ ഒരു ഗുരുവിന്റെ ആത്മവിശ്വാസത്തോടെ അത് പകർന്നു കൊടുക്കുവാനുമുള്ള സിദ്ധി നേടിയ ആചാര്യന്റെ ബാല്യം, സ്നേഹപാശം കൊണ്ട് ലൗകിക ജീവിതത്തിലേക്ക് വലിച്ചെഴുപ്പിക്കാൻ ശ്രമിക്കുന്ന മാതാവ്, വിശുദ്ധ സ്നേഹം തിരികെ ചൊരിഞ്ഞുകൊണ്ട് അതിൽ നിന്നും സന്യാസത്തിലേക്ക് നടന്നു നീങ്ങുന്ന പുത്രൻ, ആ കാലൊച്ചകൾ നാം കേൾക്കുകയാണിവിടെ. അതിന്റെ സ്പന്ദനം ഇപ്പോഴും അറിയുകയാണ്. കാലടിയിലെ ശൃംഗേരി മഠം, ഇതൊരു സമുച്ചയമാണ്. ശൃംഗേരിയിലെ ശാരദാമഠത്തിന്റെ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ട ശാരദാംബാ ക്ഷേത്രം. ആയിരത്തി 1910 അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന്റെ സഹായത്തോടെ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ഇതിനടുത്തു തന്നെ കാണുന്ന ശങ്കരക്ഷേത്രവും ആ സമയത്ത് നിർമ്മിച്ചതാണ്. തൃശൂർ ആസ്ഥാനമായിട്ടുള്ള തെക്കേമഠം വലിയ മൂപ്പിൽ സ്വാമിയാരുടെ അധീനതയിലിരുന്ന മഠം ഇന്ന് ശൃംഗേരി മഠത്തിൻ്റെ വേദപാഠശാല നടക്കുകയാണ്. പുരാതനമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്തായി ഒരു വേദപഠനശാല ഇന്നും നിലനിൽക്കുന്നു. ഈ കാണുന്ന കെട്ടിടം പിൽക്കാലത്ത് നിർമ്മിച്ചതാണ്. തെക്കേമഠം എന്ന് വിളിക്കുന്ന ഈ കെട്ടിട സമുച്ചയം തീർച്ചയായും ഒരു പൂർവകാല സ്മൃതിയുടെ പുനരാവിഷ്കാരം തന്നെയാണ്. അനാദിയായ വേദത്തിൻ്റെ, വേദാലാപനത്തിൻ്റെ ഒരു പ്രാചീന പൈതൃകം ഇവിടെ ഉണ്ടായിരുന്നതായി നമുക്ക് വിശ്വസിക്കാം.
അറിവിന്റെ അനാദിയായ ഋക്കുകളുടെ സൂക്ത മണ്ഡലങ്ങൾ ചൊല്ലിപ്പഠിച്ച എത്രയോ തലമുറകൾക്ക് സാക്ഷ്യം നിന്നവയായിരിക്കാം ഇത്. ഋഷിപ്രോക്തമായ ഒരു പൂർവാചാരത്തിന്റെ എല്ലാ ശോഭയോടും അനുഷ്ഠാന വിശേഷങ്ങളോടും കൂടി ഇവിടെ വേദപഠനം ഇന്നും തുടരുന്നു. ആചാര്യപാദരുടെ മാതൃസ്മരണയുയർത്തി സ്ഥിതി ചെയ്യുന്ന ആര്യാദേവി സമാധി മണ്ഡപം. സന്യാസത്തിന് പുറപ്പെടും മുൻപ് ശങ്കരൻ അമ്മയ്ക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു. ഏത് വിദൂരദേശത്തായാലും അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ താൻ എത്തുമെന്ന് ശങ്കരൻ ആ വാക്കു പാലിച്ചു. മാതാവിന്റെ അവസാന നാളുകളിൽ അദ്ദേഹം കാലടിയിലെത്തി. മരണാനന്തരം സംസ്കാര കർമ്മങ്ങളും നടത്തി. കാഞ്ച കാമ്പുകൂടി പീഠം കാലടിയിൽ തീർത്ത സംഭവമുണ്ടെന്ന് പണിയുന്നതിന് പിറകിൽ വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു, ഉദ്ദേശമുണ്ടായിരുന്നു. കേരളീയർക്ക്, കാലടിയുള്ളവർക്ക് മാത്രമല്ല പൊതുവെ കേരളീയർ ശങ്കരാചാര്യരെ പറ്റി വളരെ കുറവ് അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വരുന്ന ആൾക്കാർ, ഇതിന് മുമ്പ് സ്തൂപം പണിയുന്നതിന് മുമ്പ് വരുന്ന ആൾക്കാരെല്ലാം ഒന്നിനോ വലിയ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ മാത്രം വന്ന് തൊഴുതു പോകുന്നൊരു സ്ഥിതിയായിരുന്നു. ആ സ്ഥിതി മാറ്റി ശങ്കരാചാര്യരെ പറ്റി പൊതുജനങ്ങൾക്ക് വിവരം ഉണ്ടാവണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്തൂപം പണിതത്. ആദിശങ്കര കീർത്തിസ്തംഭ മണ്ഡപമാണ് കൗതുകമുണർത്തുന്ന മറ്റൊരു നിർമ്മിതി. ആചാര്യപാദരുടെ ജീവിതമുഹൂർത്തങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള ചുമർ ചിത്രങ്ങൾ ഇവിടത്തെ പ്രധാന ആകർഷണമാണ്. ശങ്കരാചാര്യരുടെ ജന്മം മുതൽ അദ്ദേഹം സർവജ്ഞ പീഠം കയറിയത് വരെയുള്ള ഓരോ സംഭവങ്ങളും, ലാൻഡ്മാർക്ക് ഇവൻസ് എന്ന് പറയും, എല്ലാം അകത്ത് വളരെ ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ ഏറ്റവും വലിയ ഹിന്ദു മതത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, ശങ്കരാചാര്യർക്ക് മുന്നിൽ ഹിന്ദുക്കൾ തന്നെ ഓരോ വിഭാഗത്തിലും വഴക്കുണ്ടായിരുന്നു. അദ്ദേഹം വൈദിക വിധിയിലാണ് പൂജാവിധികൾ ചിട്ടപ്പെടുത്തി. ഇന്നും അതേ പൂജാവിധികളാണ് ആവർത്തിച്ച് വരുന്നത്. എല്ലാ ക്ഷേത്രങ്ങളും, നിങ്ങൾ ഏത് ക്ഷേത്രമാണെങ്കിലും, എല്ലാ ക്ഷേത്രങ്ങളുള്ള ഒരേ പൂജയാണ്. കാടിയിൽ കൃഷ്ണനായാലും അതെ, ഗുരുവായൂർ കൃഷ്ണനായാലും അതെ, ഉടുപ്പി കൃഷ്ണനായാലും അതെ, എല്ലാം ഒരേ പൂജയാണ്. അതുമാതിരി തിരുപ്പതിയിൽ കൃഷ്ണൻ വിഷ്ണു എന്നുള്ള പൂജ അത് മൂലമന്ത്രം ഒഴിച്ച് ബാക്കിയുള്ള പൂജാവിധികളെല്ലാം ഒരേ ഇത് ആണ്. അതാണ് അദ്ദേഹം ഹിന്ദുമതത്തിൽ ചെയ്ത ഏറ്റവും വലിയ സംഭാവന. ഭാരതത്തിൻ്റെ ആത്മീയ ചരിത്രം മാറ്റിയെഴുതിയ ഒരു ആചാര്യൻ്റെ ജന്മദേശമാണിത്. ഭാരതത്തെ ഒരേ പരമ്പരയുടെ ഭാഗമായി കണ്ടെത്തി തൻ
തൻ്റെ കർമ്മത്തിലൂടെ ആ യാഥാർത്ഥ്യം അടിവരയിട്ടുറപ്പിച്ച മഹാഗുരു, ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ. ആ സ്മൃതികളുടെ ഓർമ്മകൾ ലോകമെമ്പാടുമുള്ള ഭാരതീയരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു.